ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ ശക്തമായ വിമർശനവും പ്രതിഷേധവുമായി ക്രൈസ്തവ സമൂഹം രംഗത്തെത്തി. ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രധാന സംഘടന അല്ലെങ്കിൽ പ്രധാന നേതൃനിരയിൽ പങ്കുവഹിക്കുന്ന കെ സി ബി സി ആണ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ കെ സി ബി സി കെ സുരേന്ദ്രനെതിരെ, അതായത് വിദ്വേഷമുണ്ടാക്കാൻ ശ്രമിക്കുന്ന സുരേന്ദ്രൻ്റെ നിലപാടുകൾക്കെതിരെ, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൽ പിന്നിപ്പുണ്ടാക്കാനും സമൂഹത്തിൽ തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള കെ സുരേന്ദ്രൻ്റെ നീക്കങ്ങൾക്കെതിരെയാണ് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ കെ സുരേന്ദ്രൻ ഉയർത്തിയ ചില പരാമർശങ്ങളാണ് കെ സി ബി സിയെ, ക്രിസ്ത്യൻ കത്തോലിക്ക സഭയെ വലിയ തോതിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. അതായത് രാഷ്ട്രീയ നേട്ടം കൊണ്ടുവരുന്നതിന് വേണ്ടി, രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള വലിയ തോതിലൊരു ശ്രമം നടക്കുന്നു എന്നാണ് കെ സി ബി സിയുടെ കുറ്റപ്പെടുത്തൽ. ഇത് പൊതുസമൂഹമായ മെറ്റയുടെ ഫേസ്ബുക്കിലാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. കെ സി ബി സിയുടെ പോസ്റ്റിന് കീഴിൽ വലിയ തോതിലുള്ള കമൻറ്റുകളും മറ്റു കാര്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കുന്നതിനായി ക്രൈസ്തവ വിശ്വാസികളെ എല്ലായ്പ്പോഴും ഇരുകൈയും നീട്ടി സ്വീകരിക്കണമെന്നായിരുന്നു കെ സുരേന്ദ്രൻ്റെ വളരെ വിവേകമില്ലാത്ത പ്രസ്താവന. അതായത് ക്രിസ്ത്യൻ സമൂഹത്തിന് കൂടുതൽ ആനുകൂല്യങ്ങളും വോട്ടുകളും ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരാണ് വോട്ട് ബാങ്കായി പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് ഇവരെ ഇരുകൈയും നീട്ടി എന്ത് കൊടുത്തും ഇവരെ കൂടെ നിർത്തണം എന്നുള്ള തരത്തിലുള്ള പ്രസ്താവന മൊത്തത്തിൽ സമുദായത്തെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള കണ്ടെത്തലാണ് കെ സി ബി സിയെ ഇത്തരമൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏവർക്കും, അതായത് ഈ ആഹ്വാനം ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ച് ഭൂഷണമല്ലെന്നും എല്ലാവർക്കും തുല്യാവകാശവും തുല്യനീതിയുമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നതെന്നും കെ സി ബി സി പ്രസ്താവനയിൽ പറയുന്നു. ഇന്ത്യ പോലുള്ള മഹത്തായ ഭരണഘടനയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും തുല്യമായ അവകാശം നേടിയെടുക്കുന്നതിനും അതോടൊപ്പം പ്രവർത്തിക്കുന്നതിനും അതിനായി യത്നിക്കുന്നതിനും എല്ലാവർക്കും തയ്യാറാണ്. ഭരണഘടന നൽകുന്ന തുല്യമായ അവകാശം എന്നുള്ളത് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം പ്രവർത്തിക്കുന്നത്, വിശേഷിച്ച് കത്തോലിക്ക സമൂഹം പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള വിവാദ പരാമർശം ഉണ്ടാക്കിക്കൊണ്ട്, പിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് കെ സുരേന്ദ്രൻ ചില വോട്ട് തട്ടലുകൾ, പല പ്രത്യേക ലക്ഷ്യങ്ങൾ, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് കേരളത്തിൽ ചൂടുറപ്പിക്കാൻ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെയാണ് കത്തോലിക്ക ബിഷപ്പ് കൗൺസിലിൻ്റെ വലിയ തോതിലുള്ള പ്രതിഷേധവും സ്റ്റേറ്റ്മെൻറ്റും ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ക്രൈസ്തവർക്ക് ആവശ്യം നിയമാനുസൃതവും നീതിയിഷ്ടവും തുല്യവുമായ പരിഗണനയാണ്. അനർഹമോ നിയമവിരുദ്ധമോ വഴിവിട്ടുള്ളതോ ആയ ഒരു സഹായവും മതത്തിൻ്റെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ ഉണ്ടാകാതിരിക്കുകയാണ് ഇന്ത്യ എന്ന മതേതര രാജ്യത്തിന് ആവശ്യം. തെറ്റിദ്ധാരണാജനകവും അപക്വവുമായ ഇത്തരം പൊള്ളയായ പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്, കെ സി ബി സി വ്യക്തമാക്കുന്നു. എന്തിനാണ് ഞങ്ങൾക്ക് അനർഹമായത് നൽകുന്നത്? ഞങ്ങൾക്ക് അവകാശപ്പെട്ടതും മാത്രം നൽകിയാൽ മതി, ഞങ്ങൾ അതിൽ കൂടുതൽ ഒന്നും കൈപ്പറ്റിയിട്ടില്ല. എന്നാൽ മറ്റുള്ളവർക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും മറ്റ് സമുദായങ്ങളെയും സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാനുമാണ് ഇത്തരത്തിലുള്ള സുരേന്ദ്രൻ്റെ പോലുള്ള ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കൊണ്ട് സാധിക്കൂ. ഇത് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നടത്തുന്ന ഇത്തരം പ്രസ്താവനകളിൽ നിന്നും സുരേന്ദ്രൻ പിൻവാങ്ങണമെന്നാണ് ഇവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കമ്മീഷൻ അംഗങ്ങൾക്ക് വേണ്ടി കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കലാണ് പ്രസ്താവന പുറത്തിറക്കിയത്. ഈ പ്രസ്താവന, മൈക്കിൾ പുളിക്കലിൻ്റെ ഈ പ്രസ്താവനയിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കെ സുരേന്ദ്രൻ എങ്ങനെയെങ്കിലും ക്രൈസ്തവരെയോ മറ്റ് ക്രിസ്ത്യൻ നാമധാരികളെയോ ആരെങ്കിലുമൊക്കെ രംഗത്തിറക്കി വലിയ തോതിലുള്ള വോട്ടിംഗ് പാറ്റേൺ പിടിച്ചെടുത്തുകൊണ്ട് കേരളത്തിൽ വലിയ തോതിലുള്ള മുന്നേറ്റം നടത്താമെന്നുള്ള കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരെയും അതോടൊപ്പം തന്നെ അതുപോലുള്ളവരെ എല്ലാം തഴഞ്ഞുകൊണ്ട് കേന്ദ്ര മന്ത്രിസ്ഥാനം ജോർജ് കുര്യന് നൽകി ക്രിസ്ത്യൻ സമൂഹത്തിനോടുള്ള പ്രത്യേക അവസ്ഥ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്, അഥവാ മോഡിയുടെ നേതൃത്വത്തിൽ അമിത്ഷായൊക്കെ സ്വീകരിച്ചത്. സംസ്ഥാന നേതൃത്വത്തിന് പ്രത്യേകിച്ച് വേറെ പങ്കൊന്നും ഇതിനകത്ത് ഇല്ല എങ്കിലും അവരിത്തരം കാര്യങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതിലേക്കൊരു ചുവടുമാറ്റം നടത്തി തൻ്റേതായ പങ്ക് വഹിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത്. ഈ നീക്കമാണ് ഇപ്പോൾ വലിയ തോതിലുള്ള പൊള്ളലായി ഇപ്പോൾ സുരേന്ദ്രൻ തന്നെ മാറിയിരിക്കുന്നത്.
അച്ഛന്മാരെല്ലാവരും ശക്തമായി തന്നെ സുരേന്ദ്രനെ പുകഴ്ത്തുമെന്ന് വെറുതെ വിചാരിച്ചാണ് സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള അടിച്ചുവിട്ടത്. പക്ഷേ സത്യത്തിൽ നേരെ തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥയാണ്, പ്രസ്താവന ഉൾട്ടയായി മാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. ഇത് ശരിക്കും അവരെ അവരോടുള്ള ആഭിമുഖ്യം കാണിക്കുന്നതിനോ അല്ലെങ്കിൽ അവരോടുള്ള ഐക്യം വെളിപ്പെടുത്തുന്നതിനോ നടത്തിയതായിട്ട് ഈ പ്രസ്താവന കണ്ടാൽ, സുരേന്ദ്രൻ്റെ പ്രസ്താവന കണ്ടാൽ തോന്നുകയില്ല. അവരെ ഒരു തരത്തിൽ കളിയാക്കുന്നതിന്, പരിഹസിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയ ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ട് മാത്രമാണ് ഈ പ്രസ്താവനയുടെ പ്രയോഗ ശൈലിയും എല്ലാം മനസ്സിലാക്കുന്നത്. അതായത് എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ അവരെ നന്നായി ചേർത്ത് പിടിച്ച് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലേക്കല്ല കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചത്. ഇവരെ ഒന്ന് മുട്ടി നിന്നാൽ മാത്രമാണ് നമുക്കൊക്കെ രക്ഷയുള്ളൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് അനർഹമായതെന്തോ ക്രിസ്ത്യൻ സമൂഹം നേടിയെടുത്തു അല്ലെങ്കിൽ കത്തോലിക്ക സമൂഹം നേടിയെടുത്തു എന്നുള്ള ഒരു തോന്നലുണ്ടാക്കാനാണ് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. അതായിരുന്നു അതിൻ്റെ അവസാന ഫലം പുറത്തു വന്നത്. KCBC എന്ന് പറയുന്നത് ബിഷപ്പുമാരുടെ കൗൺസിലാണ്. അതായത് കത്തോലിക്ക സഭയുടെ തന്നെ ഏറ്റവും തലമുതിർന്ന ആളുകൾ എന്ന് പറയുന്നത് അവരുടെ ബിഷപ്പുമാരാണ്. അതായത് ഓരോ രൂപതകളുടെയും അധികാരികളാണ് ഈ ബിഷപ്പുമാർ. അല്ലെങ്കിൽ ഓരോ ഇപ്പോൾ ഉദാഹരണമായിട്ട് റവന്യൂ ജില്ലാ അടിസ്ഥാനത്തിലിട്ടാൽ ഓരോ ജില്ലയുടെയും ഓരോ കളക്ടർമാരാണ് ശരിക്കും പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ബിഷപ്പുമാർ. ആ ബിഷപ്പുമാരുടെ കൗൺസിൽ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി ഉള്ളിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് തന്നെ വലിയ തോതിൽ ശരിക്കും അവർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിഷേധമാണ് ഇതിന് പിന്നിലെന്ന് വളരെ വ്യക്തമാകുന്ന കാര്യമാണ് അല്ലെങ്കിൽ കാഴ്ചയാണ്. ഇത്തരം വില കുറഞ്ഞ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ BJP നേതാക്കൾക്ക് സാധിക്കില്ല. കാരണം അവരെന്തെങ്കിലും കാണിച്ച് ആടിനെ പ്ലാവില കാണിച്ച് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ എല്ലാ സമയത്തും നടത്തിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ശ്രമം മാത്രമാണ് ഇവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സുരയെന്നോ മറ്റൊരാളെന്നോ അങ്ങനെയുള്ളൊരു വ്യത്യാസമൊന്നുമില്ല. അത് ആര് ആ സീറ്റിലിരുന്നാലും അല്ലെ ആ തസ്തികയിൽ വന്നാലും നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പിന്നെ സുരേന്ദ്രനെതിരെ ഉറഞ്ഞു തുള്ളുന്നതിന് മുമ്പ് പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, താമരശ്ശേരി ബിഷപ്പിൻ്റെ പ്രസ്താവനകളെല്ലാം എല്ലാവരും കണ്ടതാണ്. ഞങ്ങൾക്ക് റബ്ബർ ഷീറ്റിന് ഇത്രയും വില നൽകിയാൽ ഞങ്ങൾ വലിയ തോതിൽ ആളുകളെ ജയിപ്പിച്ച് മണ്ഡലത്തിലേക്ക് എത്തിച്ചുകൊള്ളാം, അല്ലെങ്കിൽ മേളിൽ പാർലമെൻറ്റിലേക്കോ അല്ലെങ്കിൽ നിയമസഭയിലേക്കോ ഒക്കെ എത്തിച്ചുകൊള്ളാം എന്നുള്ള പ്രസ്താവനകളും കണ്ടതാണ്. കണ്ണടച്ച് വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഇവർ ചെയ്ത ഇവരുടെ മുൻപ്രവൃത്തികളും ഒന്ന് പരിശോധിക്കുന്നത് KCBC നല്ലതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സുരേന്ദ്രൻ്റെ ഇറക്കിയിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിനെതിരെ പുറത്തു വന്നിരിക്കുന്ന ഇത്തരം നിലപാടുകളിൽ ശക്തമായ വിയോജിപ്പും, കാരണം സുരേന്ദ്രൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ലായിരുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. ഏതായാലും KCBC നേതൃത്വത്തിൽ KCBC നിന്ന് കിട്ടിയിരിക്കുന്നത്, സുരേന്ദ്രനും കേരളത്തിലെ BJPക്കും കിട്ടിയിരിക്കുന്നത് നല്ല ചൂട്ടയടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.